നമസ്കാരം കുറച്ചധികം നാളുകളായി വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്ന നടൻ ദിലീപ് ഉൾപ്പെടെയുള്ളവർ പ്രതിയായ നടിയെ ആക്രമിച്ചെന്ന കേസിലെ നിർണായകമായ തെളിവാണ് മെമ്മറി കാർഡും അതിലെ ഹാഷ് വാല്യൂ എന്നാൽ എന്താണ് ഹാഷ് വാല്യൂ എന്ന് പലർക്കും അറിയില്ല പക്ഷേ ഈ വാക്കിപ്പോൾ പരിചിതമായ ഒന്നായിരിക്കുന്നു ഡിജിറ്റൽ ഉപകരണങ്ങളും അവയിലെ തെളിവുകളും കോടതി നടപടികളിൽ അംഗീകരിക്കപ്പെടണമെങ്കിൽ അവ വിശ്വസനീയവും ആധികാരികവുമായിരിക്കണം അവിടെയാണ് സൈബർ ഫോറൻസിക് എന്ന ശാസ്ത്രശാഖയുടെ പ്രാധാന്യം സാധാരണ തെളിവുകൾ ശേഖരിക്കുന്ന രീതിയിലല്ല അന്വേഷണ ഉദ്യോഗസ്ഥർ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതും അവ സൂക്ഷിക്കുന്നതും പോഷണം നടന്ന സ്ഥലത്തു നിന്ന് കിട്ടുന്ന വിരലടയാളങ്ങളും തലമുടിയും ഡിജിറ്റൽ അല്ലാത്ത മറ്റു തെളിവുകളും ശേഖരിക്കുന്നതും അവയെ ഫോറൻസിക് അനാലിസിസ് നടത്തുന്നതും പോലെയല്ല അവിടെയുള്ള സിസിടിവി ക്യാമറയിൽ നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നതും അവ വിശകലനം ചെയ്യുന്നതും വിരലടയാളവും തലമുടിയുമൊക്കെ ഫോറൻസിക് വിദഗ്ധർ പരിശോധിക്കുന്നത് അവ പ്രത്യക്ഷമായി വിശകലനം ചെയ്തിട്ടാണ് അത്തരം തെളിവുകളുടെ യാഥാർത്ഥ്യ പകർപ്പ് ഫോറൻസിക് പരിശോധനകളിൽ സൃഷ്ടിക്കപ്പെടുന്നില്ല അതിന് കഴിയുകയുമില്ല അതുപോലെ വിരലടയാളം ഡി എൻ എ തുടങ്ങിയ ഡിജിറ്റൽ അല്ലാത്ത തെളിവുകളിൽ സാങ്കേതികമായി കൃത്യം വരുത്താനുമുള്ള സാധ്യതയും തീരെയില്ല എന്നാൽ ഡിജിറ്റൽ തെളിവുകൾ അങ്ങനെയല്ല ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ഡിജിറ്റൽ തെളിവുകൾ ഏത് സമയത്തും പ്രത്യക്ഷമായല്ലാതെ തന്നെ നശിപ്പിക്കാനോ കേടുവരുത്താനോ തിരുത്താനോ കൂട്ടിച്ചേർക്കാനോ കഴിയും അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിനായി സൈബർ ഫോറൻസിക് ശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹാഷിംഗ് എന്താണ് ഹാഷിംഗ് എന്ന് നോക്കാം ഇവിടെ മോശ സ്ഥലത്തു നിന്ന് കിട്ടിയ സി സി ടി വി ക്യാമറയിൽ നിന്നുള്ള വീഡിയോ നമുക്ക് വിശ്വാസയോഗ്യമായി കോടതിയിൽ സമർപ്പിക്കണം അവയിൽ ഒരു തരത്തിലും മാറ്റം വരുത്താനോ പിന്നീട് മാറ്റം വരുത്താനായി അവസരം കൊടുക്കാനോ പാടില്ല അതിനായി സി സി ടി വി ക്യാമറയിലെ ദൃശ്യം ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഡിസ്ക് ഊരിമാറ്റി ഫോറൻസിക് സോഫ്റ്റ്വെയർ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കമ്പ്യൂട്ടറിലേക്ക് എഴുത്തു തടസ്സപ്പെടുത്തുന്ന ഒരു ഉപകരണം മുഖേന ഘടിപ്പിക്കുന്നു ഇവിടെ എഴുത്ത് തടസ്സപ്പെടുത്തുന്ന ഉപകരണം വളരെ പ്രധാനമാണ് അതിന് കാരണം വഴിയെ വ്യക്തമാക്കാം അതിനുശേഷം കമ്പ്യൂട്ടറിൽ സ്ഥാപിച്ചിരിക്കുന്ന ഫോറൻസിക് സോഫ്റ്റ്വെയർ സി സി ടി വി ഡിസ്കിലെ വീഡിയോ മുഴുവൻ വായിച്ച് മനസ്സിലാക്കുകയും ആ വീഡിയോയ്ക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള ഒരു കോഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ കോഡെന്നത് ഇംഗ്ലീഷ് അക്ഷരങ്ങളുടെയും പൂജ്യം മുതൽ ഒൻപത് വരെയുള്ള നമ്പറുകളുടെയും ഒരു സമ്മിശ്രണമാണ് ഈ കോഡിങ്ങിനെയാണ് ഹാഷ് വാല്യൂ എന്ന് പറയുന്നത് ഒരു അൽഗോരിതം നിർമ്മിക്കുന്ന അക്കങ്ങളുടെ ശൃംഖലയാണിത് ഏറ്റവും എളുപ്പത്തിൽ ഹാഷ് വാല്യൂവിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം എല്ലാ ഇലക്ട്രോണിക് ഫയലിനും ഒരു ഹാഷ് വാല്യൂ ഉണ്ട് നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോഴും ഇമെയിൽ അയക്കുമ്പോഴും ഒരു ഹാഷ് വാല്യൂ അതിൻ്റെ കൂടെ എഴുതപ്പെടുന്നുണ്ട് ആ ഫയലിൽ മാറ്റം വരുത്തുമ്പോൾ ആ ഹാഷ് വാല്യൂവിനും മാറ്റം വരും ഇതിന് ഫോറൻസിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച അൽഗോരിതം അനുസരിച്ചുള്ള ഒരു നിശ്ചിത ദൈർഘ്യമുണ്ടായിരിക്കും എസ് എച്ച് എ വൺ എസ് എച്ച് എ ടൂ എം ഡി ഫൈവ് എന്നിങ്ങനെ വിവിധതരം അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് ഹാഷ് വാല്യൂ സൃഷ്ടിക്കാൻ കഴിയും എത്ര വലിയ ഡേറ്റാ സംഭരണ ശേഷിയുള്ള ഡിസ്ക് ആണെങ്കിലും ഹാഷ് വാല്യൂവിൻ്റെ ദൈർഘ്യം മാറില്ല എന്നാൽ ഉപയോഗിക്കുന്ന അൽഗോരിതങ്ങൾക്കനുസരിച്ച് ഹാഷ് വാല്യൂവും അതിന്റെ ദൈർഘ്യവും മാറുന്നു ലോകത്തിലുള്ള മുഴുവൻ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും ഒക്കെ ഹാഷ് വാലിന് വിധേയമാക്കുകയാണെങ്കിൽ കൂടി ഓരോ ഉപകരണത്തിനും പ്രത്യേകം ഹാഷ് വാല്യൂ സൃഷ്ടിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഹാഷിംഗ് എന്ന പ്രക്രിയയും ഹാഷ് വാല്യുവിനെയും ഡിജിറ്റൽ തെളിവുകളുടെ വിശ്വാസ്യത പ്രഖ്യാപിക്കാൻ ലോകമെമ്പാടുമുള്ള കോടതികൾ അംഗീകരിച്ചിരിക്കുന്നത് കോടതിയിൽ ഡിജിറ്റൽ തെളിവുകൾ സമർപ്പിക്കുമ്പോൾ തന്നെ അവയുടെ ആധികാരികതയെ സ്ഥാപിക്കുന്നതിനായി ഹാഷ് വാല്യൂ പ്രത്യേകമായി നൽകേണ്ടതാണ് രണ്ട് വ്യത്യസ്ത ഡേറ്റയുള്ള ഡിസ്കുകളുടെ ഹാഷ് വാല്യൂ ഒരിക്കലും ഒരേപോലെ ആയിരിക്കില്ല എന്ന സവിശേഷത കാരണം ഹാഷ് വാല്യുവിന് ഡിജിറ്റൽ തെളിവുകളുടെ ഡി എന്ന് വിളിക്കാറുണ്ട് സി സി ടി വി ഡിസ്കിലെ പോലെ തന്നെ കമ്പ്യൂട്ടർ ഡിസ്കിന്റെയും പെൻഡ്രൈവിന്റെയും മൊബൈൽ ഫോണിന്റെയും സി ഡിയുടെയും എന്നുവേണ്ട ഡേറ്റാ സംഭരണ ശേഷിയുള്ള ഏതു ഉപകരണത്തിൻ്റെയും ഹാഷ് വാല്യൂ സൃഷ്ടിക്കാൻ ഫോറൻസിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കഴിയും അതുപോലെ തന്നെ ഇത്തരം ഉപകരണങ്ങളിൽ ശേഖരിക്കുന്ന ഓരോ ഫയലുകളുടെയും ഹാഷ് വാല്യൂ വെവ്വേറെ ഉണ്ടാക്കാൻ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം എഴുത്തു തടസ്സപ്പെടുത്തുന്ന ഉപകരണം അല്ലെങ്കിൽ റൈറ്റ് ബ്ലോക്കർ വളരെ പ്രധാനമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ സാധാരണ പെൻഡ്രൈവ് പോലുള്ള ഏത് ഡേറ്റാ സംഭരണ ഉപകരണവും കമ്പ്യൂട്ടറിൽ ഘടിപ്പിച്ചാൽ ആ ഉപകരണവും കമ്പ്യൂട്ടറും തമ്മിൽ ആശയവിനിമയം നടക്കുകയും അതുവഴി പ്രസ്തുത ഉപകരണത്തിൽ പുതിയ ഡേറ്റ എഴുതപ്പെടുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ സി സി ടി വിയിലെ ഒരു ഫയൽ എഴുത്തു തടസ്സപ്പെടുത്തുന്ന ഉപകരണമില്ലാതെ തുറന്നു നോക്കുകയാണെങ്കിൽ അതിലെ അവസാന ഫയൽ തുറന്നു കണ്ട സമയം പുതിയ സമയമായി മാറ്റപ്പെടുന്നു അപ്പോൾ പുതിയ സമയം സി സി ടി വി ഡിസ്കിൽ എഴുതപ്പെടുന്നു അഥവാ ഡിസ്കിലെ ഡാറ്റ മാറ്റപ്പെടുന്നു അങ്ങനെ വരികയാണെങ്കിൽ ഫോറൻസിക് അനാലിസിസിൽ പ്രസ്തുത ഫയൽ ഓപ്പൺ ചെയ്തതായി മനസ്സിലാക്കാൻ കഴിയും വീണ്ടും ഫോറൻസിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഹാഷ് വാല്യൂ നോക്കുകയാണെങ്കിൽ ഒരിക്കലും പഴയ ഹാഷ് വാല്യൂ കിട്ടുകയുമില്ല ഡിസ്കിലുള്ള ഡാറ്റ മനഃപൂർവ്വമോ അല്ലാതെയോ മാറ്റിയാൽ ഹാഷ് വാല്യൂ മാറുന്നതിനുള്ള കാരണമാവുകയും അത്തരം തെളിവുകളുടെ വിശ്വസ്തത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ടാവുകയും ചെയ്യുന്നു മറ്റൊരു പ്രധാന കാര്യം ലാബിൽ ഫോറൻസിക് വിശകലനം ചെയ്യുമ്പോൾ യഥാർത്ഥ ഡിജിറ്റൽ ഉപകരണങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്നില്ല എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാക്കുന്ന ഹാർഡ് ഡിസ്ക് പോലുള്ള ഉപകരണങ്ങളുടെ യഥാർത്ഥ പകർപ്പുകൾ റൈറ്റ് ബ്ലോക്കർ സഹായത്തോടെ ഫോറൻസിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പുതിയ ഡിസ്കുകളിൽ ഉണ്ടാക്കുകയും അവയുടെ ഹാഷ് വാലുകൾ തമ്മിൽ ചേർന്നെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു അതിനുശേഷം ഒറിജിനൽ തെളിവുകൾ ശേഖരിക്കുന്ന ഉപകരണം ഭദ്രമായി മാറ്റി സൂക്ഷിക്കുകയും പകർപ്പ് വിദഗ്ധമായ പരിശോധനകൾക്കും റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിനുമായി ഉപയോഗിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഒറിജിനൽ തെളിവുള്ള ഉപകരണങ്ങൾ ലാബിൽ ഒരു തരത്തിലും മാറ്റത്തിന് വിധേയമാകാതെ സൂക്ഷിക്കാനും കഴിയും വാദിയോ കുറ്റാരോപിതരോ എപ്പോഴെങ്കിലും സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഒറിജിനൽ തെളിവുള്ള ഉപകരണം എഴുത്തു തടസ്സപ്പെടുത്തുന്ന ഉപകരണത്തിന്റെ സഹായത്തോടെ ഹാഷ് ചെയ്യുകയാണെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടില്ലെന്ന് തെളിയിക്കാനും സാധിക്കും എന്നാൽ റൈറ്റ് ബ്ലോക്കർ ഇല്ലാതെ നടത്തുന്ന ഏതൊരു പരിശോധനയും മറ്റു പ്രവർത്തികളും ഡിജിറ്റൽ സംഭരണ ഉപകരണങ്ങളിലെ ഹാഷ് വാല്യൂ മാറുന്നതിന് കാരണമാവുക തന്നെ ചെയ്യും തെളിവുകളിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്ന് എന്നറിയുന്നതിന് ഹാഷ് വാല്യു നോക്കുന്നത് അവയുടെ വിശ്വസനീയതയും ആധികാരികതയും ഉറപ്പുവരുത്തുന്നതിന് സഹായിക്കുമെന്നതിന് ഒരു സംശയവുമില്ല സൈബർ ഫോറൻസിക് ശാസ്ത്രം നിയമവ്യവസ്ഥയ്ക്ക് നൽകുന്ന ഏറ്റവും നിർണായകമായ സാങ്കേതിക വിദ്യയാണ് ഹാഷിംഗ് വെബ്ഡെസ്ക് തത്തുമസ്